ഉമ്മ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആളാണോ? ഒന്നുമില്ല, പക്ഷെ ഉമ്മ കുറെ പഠിച്ചിരുന്നു, അപ്പൊ പക്ഷെ ജോലിക്കൊന്നും കേറിയിട്ടില്ല. അപ്പൊ മിച്ചക്ക് എല്ലാരും നാല് മക്കളാണ്, അപ്പൊ എല്ലാരും പഠിച്ചൊരു ജോലി വേണമെന്നുണ്ട്. എന്റെ ഉമ്മാനെ കേട്ട് വിളിച്ചോട്ടെ. ഓ ഹായ്, ഇപ്പം എൻ്റെ കൂടെ ഇരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ റിപ്പീറ്റേഴ്സ് ബാച്ചിലുള്ള റാഷ ഷെറിനാണ്. ചെമ്മാട് നിന്നാണ് റാഷ വരുന്നത്. അപ്പോൾ ഏതായിരുന്നാലും റാഷയുടെ സ്കോറ്, അതേപോലെ തന്നെ റാഷയുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതായിരുന്നാലും ഈ ഒരു സമയത്ത്, ഈ ഒരു സ്കോറ് കിട്ടിയ സമയത്ത് റാഷയ്ക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഞാൻ നല്ല ഹാപ്പിയാണ്, ഞാനും വീട്ടുകാരെല്ലാവരും ഹാപ്പിയാണ്. ഞാൻ ഫസ്റ്റ് ഞാൻ ചെയ്തപ്പോൾ ഞാൻ BDS മതി വിചാരിച്ചിട്ടാണ് ചെയ്യാൻ വന്നത്. അപ്പോൾ പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം BDSൽ പോയിട്ട് എനിക്കിഷ്ടമായില്ല. പഠി കഴിഞ്ഞല്ലോ പോകുമ്പോൾ BDS മതിയായിരുന്നു. പിന്നെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാം BDS എല്ലാം നമുക്ക് MBBSനെ കയറണം വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇവിടേക്ക് വന്നത്. ഇവിടേക്ക് വരാന്ന് പറഞ്ഞാൽ ഉമ്മ എല്ലാ വീഡിയോസും കാണുമായിരുന്നു. ഉമ്മക്ക് ആദ്യം MBBS അഡിക്റ്റ് ആയിട്ടുള്ള ആളാണോ? അങ്ങനല്ല, ഇത് മാത്രം നീറ്റ് വെച്ചിട്ടുള്ള കാര്യം ഒക്കെ അറിയാം. ഉമ്മ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആളാണോ? ഒന്നുമില്ല, പക്ഷെ ഉമ്മ കുറെ പഠിച്ചിരുന്നു, അപ്പൊ പക്ഷെ ജോലിക്കൊന്നും കേറിയിട്ടില്ല. അപ്പൊ മിച്ചക്ക് എല്ലാരും നാല് മക്കളാണ്, അപ്പൊ എല്ലാരും പഠിച്ചൊരു ജോലി വേണമെന്നുണ്ട്. റഷ വീട്ടില് മൂത്ത ആളാണോ അല്ലെങ്കിൽ? ഞാൻ മൂന്നാമത്തെ ആളാണ്. യെസ്. വീട്ടില് വേറെ ആരെങ്കിലും ഡോക്ടർ ആയിട്ടുണ്ടോ? അപ്പൊ അല്ല, വലിയ അക്ക ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. പിന്നെ കാക്കുണ്ടോ, CA പഠിക്കാണ്. അനിയത്തി ഇപ്പൊ ഓക്യുപേഷൻ തെറാപ്പിക്ക് ചേർന്ന്. അഭിനിയതായാലും കുടുംബത്തിലെ ആദ്യത്തെ ഡോക്ടറാണ് റഷ അല്ലെ? റഷ. അപ്പൊ ഏതായിരുന്നാലും ഈ ഒരു സമയത്ത് ഉമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഉമ്മ എങ്ങനെയാണ് ഈ ഒരു സന്തോഷം? ഉമ്മയുടെ ആഗ്രഹമല്ലായിരുന്നോ? ഉമ്മയാണ് സെർച്ച് ചെയ്ത് നിന്നെ സൈലത്തിലേക്ക് പറഞ്ഞയച്ചത്. ആ സമയത്ത്, ആ ഒരു ബിഗിനിങ്ങിലും ലാസ്റ്റ് റിസൾട്ട് വന്ന സമയത്ത്, അതായത് ബിഗിനിങ്ങിൽ ഈ ഒരു കോഴ്സ് പഠിച്ചു തുടങ്ങിയ സമയത്ത് റഷയ്ക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഇങ്ങനെ ഒരു പൊസിഷനിൽ വന്നിരിക്കാൻ പറ്റുമെന്നും, അതേപോലെ ഒരു MBBSന് വേണ്ടി ഒരു കോളേജിലേക്ക് പോകാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണോ വന്നത്? വരുമ്പോ അങ്ങനെയൊന്നും, ഞാൻ ബസ് കയറിയപ്പോഴും വിളിച്ചിട്ട് ഉപ്പാനോട് പറഞ്ഞു ഇപ്പച്ചി തിരിച്ചു പോയോ. പക്ഷെ ഞാൻ കഴിഞ്ഞ കൊല്ലം പഠിച്ച സ്ഥലത്ത് പറഞ്ഞാല് കുറച്ച് എനിക്ക് സ്ട്രെസ് ആയിരുന്നു. ഞാൻ എന്നും ഫോൺ വിളിക്കുമ്പോ ടൈമിലൊക്കെ അമ്മക്ക് വിളിച്ചിട്ട് പറയും ഉമ്മ ഞാൻ വരട്ടാൻ കെട്ടെന്നൊക്കെ ചോദിക്കായിരുന്നു. കാരണം സ്ട്രെസ് അനുഭവപ്പെട്ടിരുന്നു. അപ്പൊ എനിക്ക് അത് തന്നെ ചോദിക്കാനുള്ളത്, അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രെസ് ഇവിടെ നിന്ന് റിപ്പീറ്റ് ചെയ്ത സമയത്ത് റഷക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഇപ്പോ വരുമ്പോഴും കാക്ക വെച്ച് എന്താ മിഞ്ഞോ ശൈലത്തിന്റെ ഫ്ലെക്സ് ഉള്ളപ്പോ വെച്ച് ഇത് എന്റെ ജീവിതം മാറ്റിമറിച്ചെന്നൊക്കെ വെച്ച് പറയണല്ലോന്ന് വെച്ചു. കാരണം എനിക്ക് സൈലത്തിൽ പറഞ്ഞാൽ ഞാൻ ഫുള്ള് ഫ്രീ ആയിട്ടാ പഠിച്ചിരുന്നത്. എന്റെ ഉമ്മനോട് ചോദിച്ചാൽ അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ ഉമ്മനെ വിളിച്ചിട്ട് നിങ്ങളൊന്ന് വരുമോ ഉമ്മ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒന്നും ഇല്ല, ലീവിന് എന്തെങ്കിലുമൊക്കെ പോയി വരാന്നല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഹോസ്റ്റലിലാണെങ്കിലൊക്കെ വാർഡന്മാരൊക്കെ നല്ല, നമുക്കിപ്പോ ഉറക്ക് വന്നാലും കഴിഞ്ഞ കൊല്ലം പറഞ്ഞാല് നമ്മൾ ഉറക്ക് വന്നാലും അവിടെ ഇരിക്കണം. അങ്ങനെയാണ്. ഇതിപ്പോ മെന്റേഴ്സിനോടൊക്കെ 5 മിനിറ്റ് കിടക്കട്ടെ വെച്ചാൽ ഓല് ആ ടൈം കഴിഞ്ഞിട്ട് നമ്മൾ വിളിക്കും. നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ട് പിന്നെ പഠിക്കായിരുന്നു. അതായത് നിങ്ങളെ പഠനത്തിൽ ത്രൂ ഔട്ട് സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ വാർഡനും മെന്റേഴ്സും ഒക്കെ നിങ്ങളെ കൂടെ നിന്നുണ്ടായിരുന്നു. ഓക്കെ. ഇനിയിപ്പോ എവിടെ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്? എവിടെയാണ്, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അല്ല, കേരളത്തിൽ എനിക്ക് പുറത്ത് പോകാൻ ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ കേരളത്തിൽ തന്നെ ഏതെങ്കിലും നല്ല മെഡിക്കൽ കോളേജിൽ ചേർന്ന് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ റഷയുടെ ഒരു പഠന രീതി ഉണ്ടാവൂലേ, എങ്ങനെയാണ് പഠിച്ചിരുന്നത്? അതായത് പിന്നെ ഒരു ദിവസം എത്ര ഒരു ടാർഗറ്റ് വെച്ച് പോയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു ടൈം ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിവസം ഈ ഒരു ടോപ്പിക് പഠിക്കണം എന്നുള്ളത്, ആ ഒരു ടോപ്പിക് വെച്ചുകൊണ്ട് തന്നെയാണോ മുന്നോട്ട് പോയത്? എങ്ങനെയായിരുന്നു ഒരു പൊതുവെയുള്ള ഒരു പഠന രീതി? ഞാൻ പറഞ്ഞാല് ഫസ്റ്റ് അത് നമുക്കിപ്പോ ക്ലാസ് എടുക്കുന്നൊക്കെ ഞാൻ അന്ന് തന്നെ അത് പഠിച്ചിരുന്നു. പിന്നെ പറഞ്ഞാൽ എനിക്ക് അറിയാത്ത ചാപ്റ്റർ പിന്നെ എപ്പോഴും മാർക്ക് പെട്ടെന്ന് മാർക്കിന ചാപ്റ്റർ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാ ആദ്യം ചേർന്നപ്പോഴാണ് ഞാൻ പഠിച്ചിരുന്നത്. അതിനോടൊക്കെ ഞാൻ എടുക്കുമ്പോൾ എല്ലാവരും ചെയ്യാറ് എനിക്ക് ഇന്ന് ഇതന്നെയാണല്ലോ പഠിക്കലെന്ന് ചോദിക്കും. പക്ഷെ അത് പറഞ്ഞാല് എത്ര പഠിച്ചാലും എനിക്കൊരു ഇത് തോന്നലില്ല. അപ്പോൾ ഉടനെ പിന്നെ പഠിച്ചിരുന്നു. അതുകൊണ്ട് ക്ലാസ്റ്റൊക്കെ ആകുമ്പോൾ അത് റിവിഷൻ ചെയ്യാൻ നല്ല സുഖമായിരുന്നു. പെട്ടെന്ന് അതൊക്കെ റിവിഷൻ ചെയ്തു. നമ്മുടെ റിവിഷൻ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നല്ലോ ലാസ്റ്റിലേക്കുള്ള, അത് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു?
നല്ല ഇതൊക്കെ പഠിക്കണ എല്ലാവർക്കും അറിയാം റിവിഷൻ ആണ് വേണ്ടത് എന്ന്. കഴിഞ്ഞ കൊല്ലൊക്കെ എന്ന് പറഞ്ഞാല് റിവിഷൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് എന്നുള്ള അങ്ങനെ അത് നടക്കൂല. ഇത് പറഞ്ഞാല് ഞാൻ കൊറേ റിവിഷൻ ഒക്കെ ചെയ്തേണ് എല്ലാ ചാപ്റ്റർ ആണെങ്കിലും, പിന്നെ പിന്നെ പഠിക്കാനൊക്കെ ടൈം ഉണ്ടായിരുന്നു. പിന്നെ ഫ്രീ ആയിട്ടാ പഠിച്ചത്, ഫുൾ ടൈം ഇരുന്ന് പഠിച്ചിട്ടൊന്നുമില്ല ഹോസ്റ്റലിലാണെങ്കിൽ കൂടി. പക്ഷെ ഞാനൊക്കെ റിവിഷനൊക്കെ ടൈം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞാൽ ഞാൻ കൊറേ ടൈം വർക്ക് ചെയ്തിരുന്നെങ്കിലും റിവിഷൻ ഒന്നും അങ്ങനെ നടന്നിട്ടൊന്നുമില്ല. അപ്പൊ ഓവറോൾ റഷക്ക് ഈ ഒരു മാർക്കിൽ റഷ ഹാപ്പിയാണ്, എക്സ്പെക്ട് ചെയ്ത മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, സന്തോഷവതിയാണ്. അപ്പം ഇനി ഏത് ഫീൽഡിലേക്കാണ് ഡോക്ടർ, എവിടെ സ്പെസിഫൈ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഇനിയിപ്പോ എന്തായാലും 5.5 കൊല്ലം പഠിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്നില് ചെയ്യണല്ലോ. അപ്പൊ പഠിക്കുമ്പോ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് വരല്ലോ, അങ്ങനെ ചൂസ് ചെയ്യാനാണ്. അപ്പൊ അതായത് നേരത്തെ BDSന് ചേരണമെന്ന് പറഞ്ഞ് വന്ന് പിന്നെ ഇതിലേക്ക് കൂടുതൽ താല്പര്യം വന്നതുപോലെ പിന്നെ ഒരു ഏരിയ പഠിക്കുമ്പോ കണ്ടെത്തിയിട്ട് അതിലേക്ക് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ. അപ്പം റഷ്യയുടെ റൂംമേറ്റ്സ്, അതായത് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഫിനിക്സ് ബാച്ചിലായിരുന്നു റഷ്യ ഉണ്ടായിരുന്നത് അല്ലേ? അപ്പൊ ഫിനിക്സ് ബാച്ചിലുള്ള ആ ഒരുപാട് ആളുകൾ റിസൾട്ട് ആയിട്ടുണ്ട്. ചിലപ്പോൾ റൂമിലുള്ള ആളുകൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, റഷ്യയുടെ കൂടെ ഇവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ടാവും, അവരൊക്കെ സപ്പോർട്ടീവ് ആയിരുന്നോ? ആ റൂമിൽ എല്ലാവരും ഫ്രണ്ട്സ് കാരണം നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ എപ്പോഴും നമ്മളൊപ്പുള്ള ഫ്രണ്ട്സ് നമ്മളെ നല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്റ്റലിലൊക്കെ കയറുമ്പോൾ അങ്ങനെയാണല്ലോ, ഓല് ഭയങ്കര സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു സങ്കടമൊക്കെ വരും, വെറുതെ വരും. കുടുംബം പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അവരൊക്കെ മിസ് ചെയ്തതിൽ ചെറുതായിട്ട് വിഷമമൊക്കെ ഉണ്ടാവും അല്ലേ? അത് നമ്മള് ഹോസ്റ്റലിൽ വരുമ്പോ എല്ലാരും ഫുൾ കരഞ്ഞിട്ട് അങ്ങനൊക്കെ. ഇപ്പൊ എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഏതായിരുന്നാലും ഇനി അങ്ങോട്ടും ജീവിതത്തിൽ നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് പോകട്ടെ, ഡോക്ടറായി നല്ലൊരു സേവനം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.